بسم الله الرحمن الرحيم. الحمد لله رب العالمين، الحمد لله حمدا كثيرا طيبا مباركا فيه، نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله سهودرين غلي الله ويند رحمة نمك اللي آوركم الله تعالى ورشبت دنيا ولم آخرت لن نمك ويجيم الله تعالى پردانم سيما رابطة آمين. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു തആല നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന ഒരു അമലു സ്വാലിഹാത്തായിട്ട് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അമീൻ. നല്ല മനുഷ്യരായി അല്ലാഹു തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളും ചര്യകളും പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകളാണ്. ലോകത്ത് മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളാകേണ്ടതാണ്, നല്ല സമൂഹമാകേണ്ടതാണ്. പക്ഷേ ഇന്ന് മുസ്ലിങ്ങൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കുറിച്ച് പലരും മീഡിയകളിലൂടെ, അത് ടി വി ചാനലുകളാകാം, പത്രങ്ങളാകാം, മറ്റ് പല രംഗങ്ങളിലും മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ, ഭീകരവാദികൾ, അവർ ടെററിസ്റ്റാകുന്നു, അല്ലെങ്കിൽ അവർ ഭീകരവാദികളാകുന്നു, ഇർഹാബുകളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അപ്പം അതിൽ ഒരിക്കലും വാസ്തവമില്ല എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഇവിടെയുള്ള മറ്റുള്ള അന്യമതസ്ഥരാണ് ലോകത്ത് വലിയ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതാണ് വ്യക്തമാക്കുന്നത്. നമ്മൾ വെറുതെ പറയല്ല. നമുക്കറിയാം, ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ജപ്പാനിൽ ഹിരോഷിമ, നാഗസാക്കി എന്നൊക്കെ പറയുന്ന നാടുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ ആറ്റം ബോംബ് കൊണ്ടുള്ള ആക്രമണങ്ങൾ, അത് മുസ്ലിങ്ങൾ ചെയ്തതാണോ? അല്ല. അത് ഇസ്ലാമിൻ്റെ പേരിലാണോ? അല്ല. ഒക്കെ അതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പിന്നെ ഇടവും ഒരു സംഭാവനയും ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലോ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നീട് എത്രയോ അവിടെ ജനിച്ച് വളരുന്ന തലമുറകൾക്ക് പോലും എങ്ങനെയാണ് ജനിക്കുന്നത്? കൈയും കാലും അതുപോലെ ശരീരം വികലാംഗരായിക്കൊണ്ട്, ഹാൻഡിക്കേപ്പ്ഡ് ആയിക്കൊണ്ട്, അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട നിലയിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ടാലേ അതിൻ്റെ ദുരന്തം ആ ഒരു നിമിഷം മാത്രമല്ല, എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, തലമുറകളെ ബാധിക്കുന്ന, പിന്നീടുണ്ടാകുന്ന മക്കൾ
അവരുടെ മക്കൾ അവരെയൊക്കെ ബാധിക്കുന്ന അങ്ങനെയാണ് എന്നല്ല ഹിരോഷിമ നാഗസാക്കി എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതാരെ, മുസ്ലിങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഈ ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറയുന്ന സംഗതി മുസ്ലിങ്ങൾക്കല്ല ചേരുക, മറിച്ച് അന്യമതസ്ഥർക്ക് തന്നെയാണ്. നമ്മൾ അന്യമതക്കാരെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഇവിടെ എന്താണ്, മുസ്ലിം സമൂഹത്തിലെ ചെറിയ ആളുകൾ പരസ്പരം കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പിന്നെ കാണാതിരുന്നുകൂടാ. ഇന്നിപ്പോൾ ആളുകൾ അന്യമതസ്ഥരായ ആളുകൾ ചെയ്തു കൂട്ടുന്ന വലിയ തിന്മകൾ മറച്ചു വെക്കുകയും മുസ്ലിങ്ങൾ എന്തെങ്കിലും തിന്മ ചെയ്താൽ അത് പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മീഡിയകളിൽ അതൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം അടുത്ത് ഒരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് 52-58 വയസ്സുള്ള ഒരാൾ, ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾ 20 വയസ്സായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. 58 വയസ്സുള്ള ഒരു വൃദ്ധനായ ആള് 20 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിച്ചു. അപ്പം അതിനൊന്നും വലിയൊരു പിന്നെ പ്രചാരണമോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. നേരെ മറിച്ച് പിന്നെ അതേ സംഭവം മുസ്ലിം സമൂഹത്തിൽ നിന്നാണെങ്കിലോ ഭയങ്കര പ്രചാരണവും മുസ്ലിം സമൂഹത്തെ പിന്നെ പരിഹാസ്യമാക്കിക്കൊണ്ട് വഷളാക്കിക്കൊണ്ടുള്ള സംഭവങ്ങളുമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, നമുക്കറിയാം ലോകത്ത് ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും കൊലപാതകം നടക്കുന്നത് എങ്ങനെയാ, മുസ്ലിങ്ങളാണ് കൊല്ലുന്നത്, മുസ്ലിങ്ങളാണ് കൊല്ലപ്പെടുന്നത്. ആരാണ് കൊല്ലുന്നത്? മുസ്ലിങ്ങൾ. ആരാണ് മരിച്ചു വീഴുന്നത്? മുസ്ലിങ്ങൾ. ഇറാഖിലാകട്ടെ, സിറിയയിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, അഫ്ഗാനിസ്ഥാനിലാകട്ടെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളിലും. നമ്മുടെ യമനിലടക്കം കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ രാജ്യം സൗദി അറേബ്യയിലടക്കം ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഈ അടുത്ത് നിങ്ങൾ കേട്ടുകയാണ്, 2-3 ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ എന്താണ്, ഹിന്ദുവാണോ അവിടെ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ കൊന്നത് ഹിന്ദുവാണോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ? അല്ല, മുസ്ലിം ആയിട്ടുള്ള ആളുകളാണ്. അപ്പം ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾക്കൊരു ധാരണ, ഈ ഖുർആനല്ലേ, വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഈ കൊലപാതകത്തിനൊക്കെ പിന്നെ അനുകൂലമാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ. അതൊരിക്കലും ശരിയല്ല. അന്യമതസ്ഥരെ കൊല്ലണം എന്നോ അങ്ങനെയുള്ള ഒരു കാര്യം ഈ ഖുർആനിൽ പറയുന്നില്ല. മറിച്ച് എന്താണ്, മനുഷ്യരോട് സൗഹാർദ്ദത്തിൽ നിലകൊള്ളണം, മനുഷ്യരോട് സ്നേഹത്തിൽ നിലകൊള്ളണം. രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല, രാജ്യത്ത് അക്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബൂത്തിലെ 36-ാമത്തെ വചനം, വർജുൽ യൗമൽ ആഖിർ വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. നിങ്ങൾ പരലോകത്ത് വിജയം ആഗ്രഹിക്കുക, ആഖിറത്തിലെ വിജയമാണ് നിങ്ങൾ കൊതിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, എനിക്ക് ഒരു കോംപ്ലക്സ്, ഒരു കെട്ടണം, ഒരു കട വാങ്ങുക, കാറ് വാങ്ങുക, വീട് കയറ്റുക, ഇതല്ല. മറിച്ച് എന്താണ്, അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉന്നതമായ സ്വർഗം അതെനിക്ക് കരസ്ഥമാക്കണം എന്നുള്ളതായിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. വർജുൽ യൗമൽ ആഖിർ വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ഭൂമിയിൽ ഫസാദ് ചെയ്യുന്ന ആളുകൾ കുഴപ്പക്കാരാകാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളുടെ സമാധാനം കെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി, അവൻ്റെ രക്തം, അവൻ്റെ ശരീരം, ഇതിനൊക്കെ പവിത്രത കൽപ്പിച്ച മതമാണ്. ഒരാളുടെ, ഏതോ ആളാകട്ടെ, അയാളുടെ അഭിമാനം, അയാളുടെ രക്തം, അയാളുടെ സമ്പത്ത്, ഇതിനൊക്കെ പവിത്രത, പ്രാധാന്യമുണ്ട്. ഇതുപോലെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ വെച്ച് പ്രസംഗിച്ചു. അറഫ പ്രസംഗം എന്ന് പറഞ്ഞാൽ നെമിറയിൽ വെച്ചാ പ്രസംഗിക്കുക. അപ്പൊ അവിടെ വെച്ച് പ്രസംഗിച്ച എന്താ അറിയങ്ങള്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, പ്രവാചകൻ ഹജ്ജ്, അവസാനത്തെ ഹജ്ജ്, ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞ വിടവാങ്ങൽ ഹജ്ജ്, ആ ഹജ്ജിന് ശേഷം പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 81 ദിവസമാണ് ജീവിച്ചതെന്ന. ഹജ്ജ് ഏത് മാസത്തിലാ കാരണം, ദുൽഹിജ്ജയില്, മനസ്സിലായല്ലോ. ദുൽഹിജ്ജ 9-ന് അറഫയിലെ ആദ്യമായി സമ്മേളിക്കുക. അറഫ, യൗമു അറഫ, ദുൽഹിജ്ജ 9. അന്ന് മുതൽ പിന്നെന്താണ്, പിന്നെ ദുൽഹിജ്ജ കഴിഞ്ഞാൽ മുഹറം, സഫർ, റബിയുൽ അവൽ, റബിയുൽ അവലിൽ റസൂലുള്ള മരണപ്പെടുക. 81 ദിവസം മാത്രമാണ് നബി
ജീവിച്ചിട്ടുള്ളത്. അന്നെന്താ പറയുന്നത് നിങ്ങള്? ആ ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാലകും അലൈക്കും ഹറാം കഹുറുമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ഷഹരികും ഹാദാ. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ളതാ. എന്താ അതിന്റെ അർത്ഥം? തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലെ പരിശുദ്ധ ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ വെച്ച് പറയാ, ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാലകും അലൈക്കും ഹറാം. നിങ്ങൾ നിങ്ങളുടെ പിന്നെ രക്തം, ദിമാ ദമ ദിമാ എന്ന് പറഞ്ഞ രക്തം, അതുപോലെ നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം, ഒരാളെ വഷളാക്കുക, ഒരാളുടെ അഭിമാനത്തിന് മനസ്സിനെ വേദനിപ്പിക്കുക, ഇതൊന്നും തന്നെ പാടുള്ളതല്ല. ഇതൊക്കെ എന്താണ്? ഹുർമത്തുൻ അല്ലെങ്കിൽ ഹറാം, എന്താ, പവിത്രമാണ്, പരിശുദ്ധമാണ്, പരിപാവനത്വം നിറഞ്ഞതാണെന്നാണ് പ്രിയമുള്ളവരെ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരാളെ നമ്മൾ രക്തം പവിത്രാണെന്നർത്ഥം അയാളെ വെട്ടി, തല വെട്ടിയാല് ചോര ചിന്താൻ വേണ്ടി പാടില്ല. അയാളുടെ സമ്പത്ത് നമ്മൾ എടുത്തിട്ട് അയാളെ വേദനിപ്പിക്കാൻ പാടില്ല. അയാളുടെ പിന്നെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. അത് എത്രത്തോളം പവിത്രമാണ്? കഹുറുമത്തി യൗമികും ഹാദാ. ഇസ്ലാമില് അറഫാ ദിവസത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര പ്രാധാന്യമുണ്ട് നിങ്ങളുടെ അഭിമാനത്തിനും ഇതിനൊക്കെ. എന്നിട്ട് പറയാണ് കഹുറുമത്തി യൗമികും ഹാദാ. കഹുറുമത്തി യൗമികും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. വഫി ബലദികും ഹാദാ, മക്ക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പുണ്യമുള്ള നാട് ഇസ്ലാമിലുണ്ടോ? ആ മക്കക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെയാണെന്ത് ഓരോ മുസ്ലിമിന്റെയും. അയാളിപ്പോ എന്താണ്, കറുത്ത നിറമുള്ള ആളല്ലേ, അയാൾ ഒരു ചെറ്റക്കുടലുള്ള ജീവിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ അയാൾ എത്യോപ്യക്കാരനല്ലേ, നൈജീരിയയിലുള്ള ആളല്ലേ, അയാളെ കറുത്ത മൂക്കല്ലേ, അയാള് എന്താണ് പറയാ, നീഗ്രോ അല്ലേ, ഇതൊന്നും പറയാൻ പാടില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുൻ ഹബ്ഷിയുൻ, എത്യോപ്യക്കാരനായിട്ടുള്ള ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവാണെങ്കിലും. ഫഅലൈക്കും അസ്മഉ വത്തഅ, നിങ്ങളുടെ മേലെന്താണ്, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന. അതുകൊണ്ട് ഒരു സംഭവം ഉണ്ട്, ഒരു ചരിത്രമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി, ഒരുപാട് സഹാബികളുണ്ട്, സമ്പന്നരായ സഹാബിമാരുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മുസ്അബ് റളിയല്ലാഹു, ഇവരൊക്കെ ആരായിരുന്നു, സമ്പത്തുള്ള ആളുകളായിരുന്നു. ചില ആളുകളൊക്കെ കുറച്ച് പണമുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകളുണ്ട്, പിന്നെ വീടില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ വിശപ്പടക്കാൻ കഴിയാത്ത സ്വഹാബിമാരുണ്ട്. ബിലാൽ റളിയല്ലാഹുവിനുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹുവിനുണ്ട്, അഹ്ലുസ്സുഫത്തറിന്റെ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു മദീനയിൽ. 70 സ്ത്രീ പുരുഷന്മാർ മദീന പള്ളിയിൽ അന്തിയറുങ്ങായിരുന്നു. അവർക്ക് വീടില്ല, ഉടുതുണിക്ക് മറുതുണില്ല. നിങ്ങൾ പ്രസംഗത്തിൽ ആളുകൾ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കണ കേക്കല്ലേ, അത് സത്യത്തിൽ ആ കാലത്തുണ്ടായിരുന്ന ഒറ്റ തുണി, അതങ്ങോട്ട് മാറ്റിയാൽ മറ്റൊരു തുണിയില്ല അവർക്ക് ആ രൂപത്തിൽ. നബിന്റെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങൾ പറഞ്ഞല്ലോ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചിലപ്പോഴെന്താണ്, ഈത്തപ്പനയിടാത്ത ബട്ടലിൽ കടന്നിട്ട് ഈ പുറത്തൊക്കെ എന്താണ് അതിന്റെ അടയാളുണ്ടായിരുന്ന, ഈ നമുക്ക് ഈ പിന്നെ ഇതുണ്ടല്ലോ, ഈത്തപ്പനയുടെ പട്ടയുടെ അതിൽ കടന്നാൽ പുറത്തെന്ത് ചെയ്യും, അടയാളം വരും, അതുണ്ടായിരുന്നു നബിയുടെ മേലെന്നെ. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അത്തരം സ്വഹാബികള്, ആ പിന്നെ സ്വഹാബികളൊക്കെ ഉണ്ടായിട്ടും ഒരു യുദ്ധത്തിന് ആരെ നിയോഗിച്ചറിയങ്ങള്? ഉസാമത്ത് ബിനു സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ എന്താ അറിയങ്ങള്, കറുത്ത മനുഷ്യനായിരുന്നു, കറുകറുത്ത ആളായിരുന്നു. അയാളുടെ കളർ എന്തായിരുന്നു? കറുത്തതായിരുന്നു. അയാളുടെ ചെവി എങ്ങനെയായിരുന്നു? പിന്നെ മുറിഞ്ഞതായിരുന്നു എന്നാ പറയുന്നു അള്ളാഹു ആലം. അതുപോലെ മൂക്ക് ചപ്പിയതായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യമില്ലാത്ത ഒരാളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്തു? 18 മാത്രം പ്രായമുള്ള ഈ ഉസാമ റളിയല്ലാഹുവിനെ യുദ്ധത്തിന്റെ നേതാവായിട്ട് നിയോഗിച്ചു. എത്ര എത്ര സഹാബിമാരുണ്ട്! അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഉണ്ട്. പക്ഷെ ആരെയും നേതാവാക്കിയത്, റഈസായിട്ട് ആരെയും നിശ്ചയിച്ചത്? 18 കറുകറുത്ത നീഗ്രോ ആയിട്ടുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെ. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത പ്രിയമുള്ളവരെ. അപ്പോ അങ്ങനെ നിറത്തിന്റെയോ പിന്നെ സമ്പത്തിന്റെയോ പേരിൽ ആരെയും മോശമാക്കാൻ പാടില്ല. ഓരോ ആളുടെ രക്തത്തിനും അഭിമാനത്തിനും സ്വത്തിനൊക്കെ എന്തുണ്ട്? പവിത്രത ഉണ്ട്. അറഫാ ദിവസത്തിന് പവിത്രത ഉള്ളതുപോലെ, അതുപോലെ ഫി ബലദിക്കും ഹാദാ, മക്കക്ക് പരിശുദ്ധ ഉള്ളതുപോലെ, വഫി ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന് പവിത്രത ഉള്ളതുപോലെ, ദുൽഹിജ്ജ പവിത്രതയുള്ള മാസമാണ്,
നാല് മാസമാണ് പവിത്രമായത്. ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, നാല് മാസം. സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്, മിൻഹ അർബഅത്തുൻ ഹുറും ذلك الدين القيم. ഏയ് അല്ലാഹു പറയുന്നത് എന്താണ്? ആ പിന്നെ ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റ, അല്ലാഹുവിന്റെ അടുക്കൽ മാസം പിന്നെ മാസങ്ങളുടെ എണ്ണം എത്രയാ? 12 ആകുന്നു. യൗമ ഖലഖ സമാവാതി വൽ അർ, ആകാശ ഭൂമികൾ സൃഷ്ടിച്ച ദിവസം മുതൽ തന്നെ ഒരു കൊല്ലത്തിൽ മാസത്തിന്റെ കണക്ക് 12 ആകുന്നു. മിൻഹ, അതിൽ അർബഅത്തു, നാലെണ്ണം ഹുറും പവിത്രമാണ്, അതിലൊന്നാണത് ഈ ദുൽഹിജ്ജ മാസം. അപ്പൊ അത്ര പവിത്രത ഉണ്ട്, മക്കയുടെ പവിത്രത ഉണ്ട്, അറഫാ ദിവസത്തിന്റെ പവിത്രത ഉണ്ട്. ലോകത്തുള്ള മുസ്ലിമിന്റെ ഓരോ മുസ്ലിമാന്റെയും അവൻ ഏത് ചറ്റക്കുടലിൽ ജീവിച്ചാലും വാടക വീട്ടിൽ ജീവിച്ചാലും അവന്റെ നിറം കറുത്തതാണെങ്കിലും അവന് സൗന്ദര്യമില്ല എങ്കിലും അവൻ അത്രയും പവിത്രത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യണം, നമ്മൾ ഒരാളെ ചീത്ത പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം ആ പരിശുദ്ധ മക്ക അതിന് സമാനമായ അത്ര ദറജുള്ള ഒരാളെയാണ് എന്ത് ചെയ്യണത്, ഞാൻ ആക്ഷേപിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വേണം. എന്നിട്ട് പ്രിയമുള്ളവരെ പറയാണ്, ഇപ്പൊ നിങ്ങൾ നോക്കൂ, കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ എത്ര ആൾ കൊന്നു? പാകിസ്ഥാനിൽ നമുക്കറിയാലോ കുട്ടികളെയാണല്ലോ കൊന്നത്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, അഷ്റാത്തു സഅ അലാമാത്തു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. അതിലൊന്നെന്താ? ഒരു കാരണം എന്താണ്? ഒരു പിന്നെ അടയാളം എന്താണ്? കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന. ആ എന്നിട്ട് അവസാന കാലത്തൊക്കെ കൊലപാതകം വർദ്ധിച്ച് വർദ്ധിച്ചിട്ടേ ഒരാളെ കൊല്ലപ്പെട്ടാൽ അയാൾ എന്തിനാണ് എന്നെ കൊന്നത് എന്ന് അയാൾക്കറിയില്ലെന്ന്. ഏയ് സാധാരണ ആളുകൾ അടിപിടിണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എണെന്ന് വിചാരിക്കാം, ഇതെന്തിനാണ് എന്നെ കൊന്നതെന്ന് അറിയാം. ആ രൂപത്തിൽ കൊലപാതകം ഉണ്ടാകുന്ന പ്രിയമുള്ളവരെ, എന്നാൽ ഈ കൊലപാതകത്തിന്റെ കുറ്റം എന്താണ്? നിങ്ങൾ നോക്കൂ സൂറത്തുൽ മായിദ. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ വാളിനും കൊലപാതകത്തിനും യുദ്ധത്തിനൊക്കെ എതിരാ. ഇതിൽ പറയാൻ എന്താ പറയുന്ന അറിയങ്ങള്, സൂറത്തുൽ മായിദയിലെ 32-ാമത്തെ ആയത്തെ, മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീആ. കണ്ടോ, അല്ലാഹു നിയമമാക്കി. എന്താ നിയമമാക്കിയത്? ഒരു നഫ്സിനെ ഒരാൾ കൊന്നാൽ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ ഫകഅന്നമാ ഖതല നാസ ജമീആ, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യാണെന്ന. ഒരാളെ കൊന്നാൽ എല്ലാരെയും കൊന്ന അവനെ പോലെയാണെന്ന. അതാരാ പറയണത്? ഇത് കഥയോ അല്ലെങ്കിൽ ചരിത്രമോ പിന്നെ ഒന്നല്ല, മറിച്ച് അള്ളാന്റെ ഖുർആനിൽ പറയാ, സൂറത്തു മായിദയിലെ 32-ാമത്തെ ആയത്തായി പറയുന്നത്. ഏയ് എന്നിട്ടാണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഭീകരത മതാണെന്ന് പറയുന്നത്? ഒരാളെ കൊന്നാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന ഖുർആനെ എങ്ങനെയാ പ്രിയമുള്ളവരെ ഭീകരതയുടെ മതാണെന്ന് പറയാം? അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ എങ്ങനെ മറ്റൊരാളെ കൊല്ലാൻ കഴിയൂല? എപ്പോ മാത്രമേ യുദ്ധത്തിന് അനുവാദം തന്നിട്ടുള്ളൂ? ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് പ്രതിരോധിക്കുക, അല്ലാതെ ആദ്യം കയറി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ഒരനുവാദവും ഇസ്ലാമിലില്ല. മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയാണ് പ്രിയമുള്ളവർ, എന്താ പറയുന്നത്? ഇന്നമാ ജസാ ഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദൻ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫു മിനൽ അർളി ذلك لهم خزي في الدنيا ولهم في الاخره عذاب عظيم. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ഇന്നമാ ജസാഉ الذين يحاربون الله ورسوله, അല്ലാഹുവിനോടും റസൂലിനോടുമാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും അവർ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ശിക്ഷ നൽകേണ്ടത്? ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അൻ യുഖത്തലു ഔ യുസല്ലബു, ഒന്നുകിൽ അവരെ കൊല്ലണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കുരിശിലേറ്റണം. ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, കൈയും കാലും വ്യത്യസ്തമായ നിലയിൽ മുറിക്കണം. മനസ്സിലാക്കണം. കാരണം അത്രയും കൊലപാതകങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അഥവാ അത് ചെയ്താൽ ഒരു പാഠത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ ശിക്ഷ നൽകണതാണ്. കൈകാലുകൾ വ്യത്യസ്തമായി ചെയ്തിക്കാരൻ തർത്ഥം, ഇപ്പോൾ വലത് കൈ വെട്ടുകയാണെങ്കിൽ ഇടത് കാല് വെട്ടുക, ഇടത് കൈ വെട്ടുകയാണെങ്കിൽ പിന്നെ വലത് കാല് വെട്ടുക. ഈ രൂപത്തിൽ ഔ യുൻഫൌ മിനൽ അർദ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നാട് കടത്തണം. ഇതൊക്കെ ഇസ്ലാം പറയണം. എന്തിനങ്ങനെ നിയമം വെച്ചത്? കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഇപ്പോ മുസ്ലിങ്ങളാണല്ലോ പരസ്പരം പിന്നെ മരിച്ചു വീഴുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ എന്താ പറയുന്ന അറിയങ്ങള്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖതല മുആഹിദൻ ലം യറഹ റായിഹത്തൽ ജന്ന വ ഇന്ന റീഹഹ തൂജദ മിൻ മസീറത്തി 40 ആമാ റവാഹുൽ ബുഖാരി. അതായത് ആരെങ്കിലും മുസ്ലിങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരാളെ വധിച്ച് കളഞ്ഞാൽ ലം ഇറഹ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ സുഗന്ധം സ്വർഗത്തിന്റെ സ്മെല്ല് അനുഭവിക്കാൻ കഴിയൂല. ഇത് മുസ്ലിമിനെ കൊന്നാലുള്ള കുറ്റം അതിശ വലിയ കുറ്റമാണ്, അത് ഖുർആൻ പറയുന്നുണ്ട്. വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം, ആരെങ്കിലും ഒരു സത്യവിശ്വാസി മനഃപൂർവ്വം കൊന്നാൽ അവനെവിടെയായിരിക്കും? ജഹന്നമായിരിക്കും. ഖാലിദ മുഖല്ലദ, അങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്. അവനതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു കോപിക്കും അവനോട്. ഖലബ് വലഅനഹു, എന്തു ചെയ്യും? അള്ളാഹു അവനെ ശപിക്കും. അള്ളാഹു എന്തു ചെയ്യും? അവന് നരകം കൊടുക്കും. അള്ളാഹിന്റെ കോപുണ്ടാവും, ഖലബുണ്ടാകും. ജഹന്നം, ഖലബ്, പിന്നെ ലഅനത്ത്, പിന്നെയോ വഅദാബൻ അലീമ, കഠിനമായ ഗുരുതരമായിട്ടുള്ള ശിക്ഷ, അവന് വമ്പിച്ച ശിക്ഷ അവനുണ്ടാവുന്ന ആരെ മുസ്ലിമിനെ കൊന്നാൽ. എന്നാൽ മുസ്ലിങ്ങളുമായിട്ട് സൗഹൃദത്തിൽ കഴിയുന്ന അന്യമതക്കാരനെ കൊന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ലം യറഹ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയൂല. വ ഇന്ന റീഹഹ തൂജദു മിൻ മസീറത്തി 40 ആമാ, തീർച്ചയായും സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് 40 വർഷം സ്വർഗത്തു നിന്ന് ഒരാൾ സഞ്ചരിച്ചാൽ എവിടെ എത്താമോ അതുവരെ ആഞ്ഞടിക്കുന്ന, എത്രയോ ദൂരത്തേക്ക് ആ സ്വർഗത്തിന്റെ സുഗന്ധം അടിക്കുന്ന, ആ സ്മെല്ലൊന്നും അനുഭവിക്കാൻ പോലും ഇയാൾക്ക് കഴിയൂല എന്നാ മനസ്സിലാക്കണം. സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ ആ പരിമളം പോലും ലഭ്യമാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക, മതം എന്ന് പറഞ്ഞാൽ വാളാണ് യുദ്ധമാണെന്നൊക്കെ. അത് ശരിയല്ല. അതുകൊണ്ടാ സൂറത്തു മാഇദയിൽ 77-ാം തായത്തിൽ പറഞ്ഞത്, ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗലു ഫീ ദീനികും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ലല്ലു മിൻ ഖബൽ വഅലല്ലു കസീറ വലല്ലു അൻ സവാഇസ് സബീൽ. ഖുൽ യാ അഹ്ലൽ കിതാബ്, പറയുക പ്രവാചകരെ, വേദം നൽകപ്പെട്ട ആളുകളെ, ജൂത ക്രിസ്ത്യാനികളെ എന്ന് വിളിച്ച് പറയാം, ലാ തഗലു ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരു കവിയരുത്. ഏയ്, മതത്തിൽ അതിരു കവിയാൻ വേണ്ടി പാടില്ല. എന്താ, ഇപ്പൊ യുദ്ധത്തിന് പോകുകയാണെങ്കിൽ പോലും, ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ പോലെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടേക്ക് പോകുമ്പോൾ പോലും എന്താ നബി പറഞ്ഞത്? സ്ത്രീകളെ കൊല്ലാൻ വേണ്ടി പാടില്ല, കുട്ടികളെ കൊല്ലാൻ വേണ്ടി പാടില്ല, വയോവൃദ്ധന്മാരായ ആളുകളെ കൊല്ലാൻ വേണ്ടി പാടില്ല, അന്യമതസ്ഥരായ ആളുകളുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകളുമായി കഴിയുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വൃക്ഷങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി, എന്താ അറിയങ്ങള്, പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സംഭവമാണ്. സമിഅത്തു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ യഖൂൽ ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഹുറഖതി ഫസബ്ബഹ്നാ ഫസബ്ബഹ്നൽ ഖൗമ ഫഹസമനാഹും വലഹിഖ്തു അന വറജുലും മിനൽ അൻസാരി റജുലൻ മിൻഹും ഫലമ്മ ഗശീനഹു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫകഫൽ അൻസാരിയു ഫതഅൻതുഹു ബിറുംഹി ഹത്താ ഖതൽതുഹു. റുംഹ എന്ന കുന്തം, കുന്തത്തിനാണ് റുംഹ എന്ന് പറയാ. ഫതഅൻതുഹു ബിറുംഹി ഹത്താ ഖതൽതുഹു, ഞാൻ ഈ കുന്തം കൊണ്ട് അവനെ കുത്തി, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. ഖതല എന്ന് പറഞ്ഞ അർത്ഥം കൊന്നു. ഖതൽതുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കൊന്നു. ഫലമ്മ, ആരെയാണ് കൊല്ലണത് അറിയങ്ങള്? ആരെയാണ് കൊല്ലുന്നത്? ഒരാളെ കൊല്ലുകയാണ്. ഏ, അൻസാരിയായ മറ്റൊരാളുടെ അയാൾ എന്ത് ചെയ്ത് വിട്ടുന്നു, ഇദ്ദേഹം കൊന്നു. ആരെ? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കൊന്നു. ഫലമ്മ ഖദിംന ബലഗ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മദീനത്ത് തിരിച്ചെത്തിയപ്പോൾ, യുദ്ധമൊക്കെ കണ്ട് മദീനയിൽ തിരിച്ചെത്തിയപ്പോ ഇയാളെ കൊന്ന വിവരം നബിന്റെ അടുത്ത് ആരോ പറഞ്ഞു. ഫഖാല യാ ഉസാമ, അപ്പൊ നബി തങ്ങൾ വിളിച്ചു, ഉസാമ
അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് നീ അദ്ദേഹത്തെ കൊന്നോ? ഖുൽതു കാന മുതഅവ്വിദൻ. അപ്പോ റസൂൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കാം, ഏയ് നീ കൊന്നോ? ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാളെ കൊന്നോ? ഫമാ സാല യുകരിറുഹ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ തമന്നൈതു അന്നീലം അകുൻ അസ്ലംതു ഖബ്ല ദാലിക യൗം, ഞാൻ ആഗ്രഹിച്ചു പോയി റബ്ബേ ഞാൻ ഇതിന്റെ ശേഷം മുസ്ലിമായിരുന്നാ മതിയായിരുന്നു. അത്രത്തോളം റസൂൽ അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ ഒരാളെ കൊന്നു എന്നുള്ളത് ശരിയല്ല. അയാൾ ഒരുപക്ഷെ വധത്തിന്ന് രക്ഷപ്പെടാനായിരിക്കും യുദ്ധത്തിൽ രണാങ്കണത്തിൽ വാളുകൊണ്ട് വെട്ടാൻ നിൽക്കുമ്പോൾ ശത്രുഭാഗത്തുള്ള ആള് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? മുസ്ലിമാണ്, എന്തുകൊണ്ടാ? വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇയാള് കളവ പറഞ്ഞു വിചാരിച്ചിട്ടാ വെട്ടിയത്. ഇയാള് ഇപ്പൊ എന്താണ്, എന്തായാലും കൊല്ലുക എന്നുള്ളതല്ല, മറിച്ച് അയാളെന്താണ് എന്നെ കബളിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കൊന്നത്. പക്ഷെ അത് ശരിയല്ല. മനസ്സിലുള്ള ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് കൊന്നത് ശരിയായില്ല എന്ന് തിരുത്താണ്. അപ്പം അതാണ് പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ രീതി അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളോടും സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ കഴിയണമെന്നുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പിന്നെ മരിക്കുന്ന വേളയിൽ പോലും എന്തായിരുന്നു പ്രവാചകന്റെ ഈ അങ്കി ഉണ്ടല്ലോ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അങ്കി, ജൂതന്റെ അടുക്കല് പണയം വെച്ചിരുന്ന റഹ്ന് ബിലി യഹൂദ്, ജൂതന്മാരുമായിട്ട് എന്തായിരുന്നു പണയത്തിലായിരുന്ന. അന്യമതസ്ഥരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണം. പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് ആകാൻ വേണ്ടി പാടില്ല അല്ല. അതാണ് ലാ യത്തഖിദുൽ മുഅ്മിനീന കാഫിരീന ഔലിയാ മിൻദൂനിൽ മുഅ്മിനീൻ എന്ന് പറയാനുള്ള കാര്യം. പക്ഷേ സാധാരണഗതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് സൗഹാർദ്ദത്തിൽ കഴിയുന്ന ആളുകളോട് നല്ല നിലയിൽ കഴിയണം. നമ്മൾ ആരെയും മുൻവിധിയോടുകൂടെ അയാൾ മോശക്കാരനാണ്, അയാൾ വർഗീയവാദിയാണ്, അയാൾ തീവ്രവാദിയാണ് എന്ന് കാണാൻ വേണ്ടി പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബന اللهم أعنا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.